മലപ്പുറം എടവണ്ണ തൂവക്കാട് നാടിനെ ആകെ പ്രതിസന്ധിയിലാക്കിയ അഗ്നിബാധയുണ്ടായ പെയിന്റ് ഗോഡൌൺ പ്രവർത്തിച്ചത് ലൈസൻസ് പോലുമില്ലാതെ. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ മനോരമ ന്യൂസിന് ലഭിച്ചു. അപകട സാധ്യത ബോധ്യപ്പെടുത്താതെ തെറ്റിദ്ധരിപ്പിച്ച് ഗോഡൌൺ ഉടമ സമ്മതപത്രത്തിൽ ഒപ്പിടിവിച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതി. വിവരാവകാശ നിയമപ്രകാരം നാട്ടുകാർക്ക് ലഭിച്ച മറുപടി അനുസരിച്ച് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല. പന്നിപ്പാറ സ്വദേശി ഇല്യാസിന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ടിന്നർ അടക്കമുള്ള ഏതു നിമിഷവും വലിയ അപകട സാധ്യതയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥാപനം കാര്യമായ രേഖകളില്ലാതെ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിയമപ്രകാരമുള്ള രേഖകൾ എല്ലാം ഉണ്ടെന്ന് ഉടമസ്ഥന് വേണ്ടി പലരും പറയുന്നുണ്ടെങ്കിലും അഗ്നിബാധയുണ്ടായ ശേഷം ഇല്യാസിനെ നേരിൽ കാണാനോ ഫോണിൽ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ടൗണിലുള്ള പെയിന്റ് വിൽക്കുന്ന കട ഉൾഗ്രാമത്തിലുള്ള ഗോഡൌൺ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാൻ അനുമതി പത്രം ആവശ്യപ്പെട്ട നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിടിച്ചുവെന്നാണ് മറ്റൊരാക്ഷേപം. ആളെ വിളിച്ചിട്ട് നമുക്ക് ഇതൊന്നും പരിഹരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ സാർ അതിന്റെ പ്രശ്നം? അപ്പൊ സാർ എന്നോട് പറഞ്ഞതിന് കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല. അത് എനിക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഏതു നിമിഷവും അപകട സാധ്യതയുള്ള ഗോഡൌണിന് അഗ്നിശമന സേനയിൽ നിന്നടക്കം എങ്ങനെ അനുമതി ലഭിച്ചുവെന്ന ചോദ്യവും ബാക്കിയാണ്. കെട്ടിടത്തിന്റെ അസൗകര്യം മൂലം അഗ്നിശമന സേനയുടെ ലോറികൾക്ക് കെട്ടിടത്തിനടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. മനോരമ ന്യൂസ്, മലപ്പുറം.